നമസ്കാരം. മസാല ബോണ്ട് ഇടപാടിലെ ക്രമക്കേടുകൾ ആരോപിച്ച് ഇ ഡി തോമസ് ഐസക്കിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഭാഗമായി പലതവണ ഈ തോമസ് ഐസക്കിനെ സമൻസ് അയച്ചതാണ്. പക്ഷേ അദ്ദേഹം ഹാജരായില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ സമൻസിനെതിരെ ഒരു ഹർജി നൽകിയിരുന്നു. തോമസ് ഐസക്കിനെ രക്ഷിക്കാനായി കിഫ്ബിയെ കൊണ്ട് സർക്കാരും ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജികളിലാണ് ഇന്നലെ ഒരു ഇടക്കാല വിധി ഉണ്ടായത്. അതായത് ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, സമൻസ് 2 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഈ കേസിൽ കക്ഷി ചേർക്കുന്നു എന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കേൾക്കാൻ ഹൈക്കോടതി ആഗ്രഹിക്കുന്നു എന്നാണ് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ഇത് ഒരു പരിധിവരെ പ്രഥമ ദൃഷ്ട്യ തോമസ് ഐസക്കിന്, മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് ആശ്വാസകരമെന്ന് തോന്നുമെങ്കിലും കൂടുതൽ കുരുക്കിലേക്ക് തോമസ് ഐസക്കും സംഘവും പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇതൊരിക്കലും ആശ്വാസകരമായ വിധിയല്ല തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം. കാരണം തോമസ് ഐസക്ക് ആവശ്യപ്പെട്ടത് ഇ ഡിയുടെ ഈ സമൻസ് റദ്ദാക്കണമെന്നാണ്. താനിപ്പോൾ ധനകാര്യമന്ത്രിയല്ല, എന്തിനാണ് തന്നെ സമൻസ് ചെയ്ത് വിളിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയാണ് താൻ ഈ ഇടപാട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് കേസ് അന്വേഷിക്കാൻ ഫെമ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതന്വേഷിക്കാൻ ഇ ഡിക്ക് അവകാശമില്ല, മറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ആ തോമസ് ഐസക്കിൻ്റെ വാദത്തെ സമ്പൂർണ്ണമായി കോടതി അംഗീകരിക്കുന്നില്ല. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കേൾക്കാൻ കോടതി ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കക്ഷി ചേർത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കേസ് ഇ ഡിക്ക് അനുകൂലമായി തിരിയുന്നു എന്ന് വേണം വിലയിരുത്താൻ. കാരണം തോമസ് ഐസക്ക് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാത്തത് മുഖ്യമന്ത്രി ഈ തോമസ് ഐസക്ക് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പാർട്ടി തോമസ് ഐസക്കിനെ ഇ ഡിയിൽ നിന്നും സംരക്ഷിച്ചു പിടിക്കുന്നതും സർക്കാർ തോമസ് ഐസക്കിനെ സഹായിക്കാനായി കിഫ്ബിയെ കൊണ്ട് ഒരു ഹർജി കോടതിയിൽ നൽകിയതും. എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി അനുസരിച്ചിട്ടാണ് ഈ ഇത്തരത്തിലുള്ള വായ്പകൾ, അതായത് മസാല ബോണ്ട് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ, എന്തായാലും മസാല ബോണ്ട് ഒരു തരത്തിൽ വിദേശ വായ്പയാണ്. ആ അത്തരത്തിലുള്ള വിദേശ വായ്പ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ചില ബോഡി കോർപ്പറേറ്റുകൾക്കും മസാല ബോണ്ടുകൾ സ്വീകരിക്കാം. ഇതാണ് രാജ്യത്തെ നിയമമെന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അക്കൗണ്ടന്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയതാണ്. ആ സമയത്തെല്ലാം അക്കൗണ്ടന്റ് ജനറലിനെ RSS ഒരു അജണ്ട നടപ്പിലാക്കുന്ന ഏജൻസിയായിട്ടാണ് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ചിത്രീകരിച്ചത്. അക്കൗണ്ടന്റ് ജനറലായി നൽകിയ റിപ്പോർട്ട് അത് നിയമസഭയിൽ വയ്ക്കാതെ അതിന് മുന്നേ വാർത്താലേഖകർക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് അടക്കമുള്ള നിയമലംഘനങ്ങൾ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ചെയ്തിരുന്നു. ഈ ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറലിൻ്റെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ്. ഇതിനുമപ്പുറം വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ മസാല ബോണ്ടിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കേരള സർക്കാരിന് കടക്കാൻ സാധിക്കൂ എന്നൊരു വലിയ ഭരണഘടനാ ചോദ്യം കൂടിയാണ് അക്കൗണ്ടന്റ് ജനറൽ ഇവിടെ അവശേഷിപ്പിച്ചത്. എന്നിരിക്കലും ഈ വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2500 കോടിയോളം രൂപയുടെ വിദേശ വായ്പ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ക്രമക്കേടുകൾ കൂടി ഇ ഡി സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് മേൽ അന്വേഷണം നീളുന്നത്. തോമസ് ഐസക്ക് വഴി അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനിലേക്ക് അതെത്തും എന്ന് പാർട്ടിക്ക് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ഇ ഡിയിൽ നിന്ന് മറച്ചു പിടിക്കാൻ പിണറായി വിജയൻ്റെ സർക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നത് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഹൈക്കോടതി ഈ വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. തീർച്ചയായും ഹൈക്കോടതിക്ക് ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. റിസർവ് ബാങ്ക് ഇതിന് അനുമതി കൊടുത്തിരുന്നോ? റിസർവ് ബാങ്കിന് അനുമതി കൊടുക്കാനുള്ള അധികാരമുണ്ടോ? ഇനി റിസർവ് ബാങ്ക് അനുമതി കൊടുത്താൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങേണ്ടത് കേരള സർക്കാരിൻ്റെ ചുമതലയാണോ? ഈ കാര്യങ്ങളാകും ഒരു പക്ഷേ ഹൈക്കോടതി പരിശോധിക്കുക. അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കേൾക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി നിഗമനത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് 2 മാസക്കാലത്തേക്ക് സമൻസ് മരവിപ്പിക്കുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇ ഡിക്ക് തുടരാം, അതിന് തടസ്സമൊന്നുമില്ല. മാത്രമല്ല 2 മാസത്തിനപ്പുറം ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായുള്ള ഹൈക്കോടതിയുടെ വാദം കേൾക്കലുകൾ പൂർത്തിയായില്ല എങ്കിൽ, മറ്റിടക്കാല വിധികളൊന്നും ഹൈക്കോടതി പ്രഖ്യാപിച്ചില്ല എങ്കിൽ, തീർച്ചയായും
വീണ്ടും സമൻസ് അയക്കാനുള്ള അധികാരവും ഇപ്പോൾ ഇ ഡിക്ക് ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി ഇടപാടിൽ ഇ ഡി അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ടു പോകുന്നു. തോമസ് ഐസക് ഉന്നയിച്ച തടസ്സവാദം 100% കോടതി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.